പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസം പാസായി. ബിജെപിക്ക് ഭരണം നഷ്ടം. ഇന്ന് നടത്തിയ പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ 6-11 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. ഇതോടെ തിരുവിലാമല പഞ്ചായത്ത് ഭരണം ബിജെപിക്ക് നഷ്ടമായി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരനെതിരെയായിരുന്നു ഇന്നത്തെ അവിശ്വാസ പ്രമേയം. നാളെ വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം നടക്കും. CPM അംഗം ഉമാശങ്കർ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ബിജെപിയുടെ ഭരണം നഷ്ടപ്പെടും. പ്രസിഡന്റിന്റെ ഇന്നത്തെ തുടർന്ന് കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ വൈസ് പ്രസിഡന്റിന്റെ കൂടെ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ബിജെപിയുടെ ഭരണം താൽക്കാലികമായിട്ട് നഷ്ടപ്പെടും. പ്രസിഡന്റിനെതിരെ CPM കോൺഗ്രസ് 11 അംഗങ്ങൾ ചേർന്ന് നൽകിയ അവിശ്വാസ പ്രമേയം ഇന്ന് കാലത്ത് 11 മണിക്ക് ചർച്ചയ്ക്ക് എടുത്തു. വിശദമായ ചർച്ചകൾക്ക് ശേഷം വോട്ടിനിട്ടു. അവിശ്വാസത്തിന് അനുകൂലമായി 11 വോട്ടും പ്രതികൂലമായി 6 വോട്ടും ആണ് ലഭിച്ചത്. അതുകൊണ്ട് 11 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസ പ്രമേയം പാസ്സായി. ഇപ്പോൾ നാളെ വൈസ് പ്രസിഡന്റിൻ്റെ ആണ് നാളെ അതും പാസ്സായി. തീർച്ചയായിട്ടും പാസ്സായി. ഞങ്ങൾ 11 അംഗങ്ങൾ അവിശ്വാസത്തിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭരണം ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. തീർച്ചയായും എല്ലാ മേഖലയിലും ഞങ്ങൾ സഹകരിച്ചുവെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു വികസനം തിരുവിലാമലയിൽ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണം ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഇവിടെ മറ്റു മാർഗങ്ങളൊന്നും ഭരണത്തിലേറാനുള്ള കുറുക്കുവഴികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മ. അപ്പോൾ ഇതിലിപ്പോൾ പിന്തുണയൊന്നും CPM പിന്തുണയോട് പഞ്ചായത്ത് ഭരിക്കില്ല? ഇല്ല. അതിപ്പോൾ നറുക്കെടുപ്പിനെ വേണ്ടി വരും. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ വലിയ വലികല്ല് പിച്ചള പൊതിഞ്ഞത് സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ബലിക്കലിൽ നവകാഭിഷേകം നടത്തിയാണ് സമർപ്പണം നിർവഹിച്ചത്. പ്രശസ്ത തകിലിൽ വിദ്വാൻ തിരുവിലാമല കേശവൻ നായരുടെ സ്മരണയ്ക്ക് അദ്ദേഹത്തിന്റെ മകളാണ് വലിയ ബലിക്കല്ല് പിച്ചള പൊതിഞ്ഞത്. നടവരമ്പ് ബൽ വികാസിലെ കൃഷ്ണപ്രകാശിന്റെ നേതൃത്വത്തിൽ ശില്പികളാണ് പിച്ചള പൊതിയുന്ന പണികൾ ചെയ്തത്. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടത്തി.